പെൻഷനേഴ്സ് അസോസിയേഷന്റെയും എൻ ജി ഒ അസോസിയേഷൻ കട്ടപ്പന ബ്രാഞ്ച് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നവംബർ 1 കേരള പിറവി ദിനത്തിൽ കട്ടപ്പന സബ് ട്രഷറിക്ക് മുൻപിൽ ധർണ നടത്തി. കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എ മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിച്ച 3% ക്ഷാമബത്തിയുടെ 40 മാസത്തെ കുടിശ്ശിക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത്. കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ നടന്ന ധർണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എ മാത്യു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 ജനുവരി മാസം 1 ലഭിക്കുവാനുള്ള 2% ക്ഷാമബത്ത അന്നും ജീവനക്കാരെയും പെൻഷൻകാരെയും സമാശ്വാസിപ്പിക്കാൻ എന്നുള്ള പേരിൽ 2% ക്ഷാമബത്ത പ്രഖ്യാപിച്ചു. അന്ന് 39 മാസത്തെ കുടിശ്ശികയെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടുവാൻ ഈ ഗവൺമെന്റോ ധനകാര്യ വകുപ്പോ ബാലഗോപാലനോ മുഖ്യമന്ത്രിയോ തയ്യാറായില്ല. അത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാരും പെൻഷൻകാരും നിരന്തരമായ സമര പ്രക്ഷോഭങ്ങളുമായി ഗവൺമെന്റിന്റെ മുന്നിൽ ചെന്നു. പക്ഷേ ബദിരകർണങ്ങളിലാണ് അത് ചെന്ന് പതിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഇത്രയൊക്കെ തരാൻ സൗകര്യമുള്ളൂ. വേണമെങ്കിൽ ഇത് മേടിച്ച് ഇവിടെ ജീവിച്ചോളും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്ന പോലെ നാട് കുത്തുമ്പോളും എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എൻ ജി ഒ അസോസിയേഷൻ കട്ടപ്പന ബ്രാഞ്ച് പ്രസിഡന്റ് ജെയ്സൺ സി ജോൺ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് പരീദ് മുഖ്യപ്രഭാഷണം നടത്തി. കെ എസ് എസ് പി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസഫ് പൊരുന്നോലി, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് വെട്ടിക്കാല, ഭാരവാഹികളായ ഡോക്ടർ കെ എം ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു.